അപ്പോ നിനക്ക് ഈ മഴക്കാലത്ത് എന്താണ് തോന്നുന്നത്? ആ തോണി ഉണ്ടാക്കാനാണോ? അതോ തോണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടത് ഒരു A4 ഷീറ്റ്, 1 സ്കെയിൽ, 1 റേസർ, 1 പെൻസിൽ. ഇത്രയാണ് നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ബോട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഈ ഭാഗത്തിന് ഇതാ നേരെ നമുക്ക് കാണണ്ടോ, ഇതിനെ നമുക്ക് നേരെ ഇവിടത്തേക്ക് മടക്കാം. ഇത് വേറെ തരം ഒരു ബോട്ടാണ്. ഇവിടത്തേക്ക് മടക്കാം, ഒരേ അളവിൽ മടക്കാം. ഇത് കുറച്ച് മുറിച്ചതായിട്ട് നമുക്ക് ഒരേ അളവിൽ മടക്കിയെടുക്കാം. ഇപ്പോൾ ഒരേ അളവിൽ മടക്കിയിട്ടുണ്ട്. ഇതിനേതാ ഈ സൈഡ് ഉണ്ടല്ലോ, ബി സൈഡിൽ നേരെ ഇവിടത്തേക്ക് മടക്കാം. അല്ല സോറി ചിൽഡ്രൻസ്, ഇവിടുന്ന് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കണം. അതേപോലെ ഇപ്പം സൈഡും മടക്കണം. അതേപോലെ ഈ സൈഡും അതേപോലെ മടക്കി, ഈ സൈഡും അതേപോലെ മടക്കാം. ഇപ്പം നാല് ഭാഗവും ഇങ്ങനെ മടക്കിയല്ലോ എല്ലാവരും. ഇങ്ങനെ മടക്കിയതിനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത ഇങ്ങനെ ഒരേ അളവിൽ വയ്ക്കണം. ഒരു തെറ്റിപ്പോയിട്ട് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യണം, സൂക്ഷിച്ചിട്ട് ചെയ്യണം. കീറിപ്പോകരുത്, കീറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്തല്ല എല്ലാവരും, കണ്ടോ ഇങ്ങനെ ചെയ്തോ എല്ലാവരും. ഇങ്ങനെ ചെയ്തിട്ട് ഈ ഇങ്ങനെ ഇനി ഈ സൈഡ് ഇങ്ങനെ മടക്കണം. എനിക്ക് ഈ ഏറ്റവും അതേപോലെ മടക്കണം. മടക്കി എല്ലാവരും. അപ്പോ അതിനെ ഇപ്പോ ടീച്ചർക്ക് സാധിക്കുന്നില്ല, ഓർമ്മയില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അറ്റത്തേക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ടീച്ചർ പറഞ്ഞ തോണി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ടീച്ചർക്ക് മറന്നുപോയി, ടീച്ചർ പഠിപ്പിച്ചാണ് മറന്നുപോയി. അപ്പോൾ ഇതുപോലെ രണ്ടറ്റവും നന്നായി ഒരുപോലെ മടക്കി വയ്ക്കുക. എന്നിട്ട് ഇതിനെ നേരെ ഇങ്ങനെ മടക്കേ. ആ മടക്കിയതിന് ശേഷം അതിൽ നിന്ന് ഇവിടെ ഒരിതള് കണ്ടോ, നിങ്ങൾക്ക് ഒരിതള് നേരെ ഇതിലേക്ക് മടക്കാം. ബാക്കി മൂന്നിതളും ഇപ്പുറത്തേക്ക് മടക്കാം. ഇങ്ങനെ വെച്ചോ, ഇതിങ്ങനെ വെക്ക. ഇതെന്താ കൊപ്പിയ അല്ല, ഞാൻ മടക്കിയ എല്ലാവരും. എന്നിട്ട് അകത്തേക്ക് ഇതുപോലെ ചെയ്യുക. അതിനുശേഷം ഇതിനെ ഇങ്ങനെ വലിക്കുക. നമ്മുടെ തോണി ഇവിടെ റെഡി ആവുകയാണ്. തോണി റെഡിയായി. ഇവിടെ ഇങ്ങനെ പെരട്ടി കൊടുക്കുക. ഒരു സ്കെയിൽ ഉപയോഗിച്ചോ നഖം ഉപയോഗിച്ചോ ഇതുപോലെ ചെയ്യുക. നഖം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ നഖമൊന്നും വളർത്തില്ലേ മക്കളെ? നഖം വളർത്തിയാൽ നിങ്ങൾ മണ്ണിലൊക്കെ കളിക്കുന്നുള്ളൂ. അപ്പോൾ നഖത്തിലേക്ക് മണ്ണ് കയറും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ മണ്ണ് എവിടെയാണ് ചെന്നെത്തുന്നത്? വയറ്റിലേക്കാണ്. അപ്പോൾ നമ്മളുടെ തോണിയുടെ റെഡിയായില്ലേ, റെഡിയായല്ലേ. ഈ തോണിക്കൊരു പേര് കൊടുക്കണം. എന്തോ പേര് കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാ സ്റ്റെല്ല പോട്ടെന്ന് ടീച്ചർ ഇവിടെ എഴുതി എടുത്തിട്ടുണ്ട്, കാണാമോ? ഒന്ന് നോക്ക്, ഞാൻ ടീച്ചറെ കാണിച്ചു തരാം. കണ്ടോ, സ്റ്റെല്ല ബോട്ട്. അപ്പൊ ഇതിനെ നമുക്ക് വെള്ളത്തിൽ
ഇവിടെ ഒരു സാധനം കണ്ടു, അതെ ലോലിപ്പൂപ്പല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു പാട്ട് പാടിയാൽ ഞാൻ ഈ ലോലിപ്പോപ്പ് നിങ്ങൾക്ക് നൽകും. അതാണ് കളി. ഞാൻ പാടുന്ന പോലെ പാടണേ. ഗോ എവെ കൊറോണ, ഗോ എവെ കൊറോണ, നോവ കം ബാക്ക്, നോവ കം ബാക്ക്. സോപ്പ് ആൻഡ് സാനിറ്റൈസർ, സോപ്പ് ആൻഡ് സാനിറ്റൈസർ വിൽ കിൽ യു, വിൽ കിൽ യു. ഇനി നിങ്ങൾ പഠിക്ക്, പാടിയോ? ഗോ എവെ കൊറോണ, ഗോ എവെ കൊറോണ, നോവ കം ബാക്ക്, നോവ കം ബാക്ക്. പാടിയല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ വക നിങ്ങൾക്കൊരു ചോക്ലേറ്റ്. അപ്പോൾ ടീച്ചർക്കൊരു ചോക്ലേറ്റ്, ഞാനും എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, നിങ്ങളും ഒന്ന് കഴിച്ചു നോക്കൂ. നല്ല ഓറഞ്ചിൻ്റെ ടേസ്റ്റാണ്.